നമ്മൾ ചെടികളോ വിത്തുകളോ പച്ചക്കറികളോ ഒക്കെ നടുന്നത് മണ്ണിലായാലും ചെടിച്ചട്ടികളിലായാലും ഏതൊരു ചെടിയുടെയും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു മണ്ണൊരുക്കൽ പ്രക്രിയ അനിവാര്യമാണ്. നമ്മളൊക്കെ കൃഷി ചെയ്യുമ്പം ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യവും മണ്ണൊരുക്കി എടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല മണ്ണിൽ നിന്നും ഉണ്ടായേക്കാവുന്ന പലതരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരിയായ രീതിയിൽ നമ്മൾ മണ്ണൊരുക്കൽ പ്രക്രിയ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറെ ഗുണം ചെയ്യും. നഴ്സറിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ വലിയ വലിയ കൃഷിയിടങ്ങളിൽ മാത്രമല്ല, നമുക്ക് വീട്ടിലും ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനീ വന്നിരിക്കുന്ന മലർവാടി നഴ്സറിയിലാണെങ്കിൽ ഇത്തരത്തിൽ മണ്ണൊരുക്കി എടുത്തിട്ടാണ് തൈകളൊക്കെ നടുന്നതും റീപോട്ടിംഗ് ചെയ്യുന്നതും ഒക്കെ. അതിനായി നേഴ്സറിയുടെ ഒരു ഭാഗത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കൃത്യമായ രീതിയിലുള്ള പോട്ടിംഗ് മിക്സുകൾ തയ്യാറാക്കുന്നതും പുതിയ തൈകളെ മാറ്റി നടുന്നതും പഴയ ചെടികളെ റീപോട്ട് ചെയ്തെടുക്കുന്നതുമെല്ലാം. കൃത്യമായ ഇടവേളകളിൽ നഴ്സറികളിലാണെന്നുണ്ടെങ്കിലും വീടുകളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ റീപോട്ടിംഗ് ചെയ്യേണ്ടത് ചെടിയുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അപ്പം ആന്റണിച്ചേട്ടനാണ് ഇതൊക്കെ സസൂക്ഷ്മം ഇവിടെ കൃത്യമായ ഇടവേളകളിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പം ആന്റണിച്ചേട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നത് ചെടിയുടെ സ്വഭാവം അനുസരിച്ചാണ്. അപ്പം നമുക്ക് ഈ മഷിത്തണ്ട് വർഗ്ഗങ്ങൾ ചെടികളാണെങ്കിൽ അത് വിത്ത് പാകുന്നതിന് വേണ്ടിയിട്ട് പ്രാഥമികമായിട്ട് ചെയ്യുന്നത് നമ്മൾ ജീർണിച്ച അണുവിമുക്തമാക്കിയ ചകിരിച്ചോറ്. അണുവിമുക്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറിലടങ്ങി വളരെയധികം ഫൈറ്റോതോറ ഫിത്തീനിയം എന്ന് പറയുന്ന രണ്ട് അഴുകൽ ചെടികളുടെ അഴുകൽ സ്വഭാവം രോഗത്തിന് വിധേയമാക്കുന്ന രണ്ട് കുമ്മളുണ്ട്. ആ കുമ്മളിനെ നമ്മൾ നിർവീര്യമാക്കും. അതിന് വേണ്ടിയിട്ട് ചകിരിച്ചോറിനകത്ത് നമ്മൾ ഒന്നെങ്കിൽ ബാബസ്റ്റിൻ അല്ലെങ്കിൽ നമ്മൾ ബാബസ്റ്റിൻ കലക്കിയ വെള്ളത്തിനകത്ത് 50% വീര്യമുള്ള ബാബസ്റ്റിൻ കലക്കിയ വെള്ളത്തിനകത്ത് നമ്മൾ ചകിരിച്ചോറ് 24 മണിക്കൂർ ഇട്ടതിന് ശേഷം അത് വാരി കഴുകി എടുക്കും. ആ കഴുകിയെടുത്ത് ഉണക്കിയെന്ന് അത് മണ്ണിച്ചത്. പിന്നെ മണ്ണിലുള്ള കുമ്മളുകൾ ശത്രു കുമ്മളുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈക്കോഡെർമ ചേർക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ജൈവവസ്തുക്കളിലാണ് ട്രൈക്കോഡെർമയെ വളർത്തി കൾച്ചറിനെ വളർത്തിയെടുക്കുന്നത്. അത് ഒരു കിലോയ്ക്ക് 20 ഗ്രാം എന്ന രീതിയിൽ ഒന്നെങ്കിൽ അഴുകി പൊടിഞ്ഞ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് തുടങ്ങിയ ജൈവവസ്തുക്കൾക്കകത്ത് പുട്ടിൻ്റെ ഈർപ്പമുള്ള നനവ് ആ നനവുള്ള ആ മിശ്ര ജൈവ മിശ്രിതത്തിനകത്തേക്ക് ട്രൈക്കോഡെർമയുടെ കൾച്ചർ 1 കിലോയ്ക്ക് 20 ഗ്രാം വെച്ച് ഇട്ടിട്ട് നല്ലപോലെ തിരുമി ചേർത്തിട്ട് പുട്ടിൻ്റെ ഈർപ്പം ആക്കി നിരത്തിയിട്ട് കട്ടിപ്പൊത്തി നമ്മളൊരു കൂനയാക്കിയിട്ട് ആ കൂനയിൽ നമ്മൾ ഒന്നെങ്കിൽ ചണച്ചാക്ക് കുതിർത്ത ചണച്ചാക്ക് വിരിച്ച് അങ്ങനെ 15 ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ചണച്ചാക്ക് ഉണങ്ങുന്നതനുസരിച്ച് ചാക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കോട്ടൺ തുണികൾ വെള്ളത്തിൽ മുക്കി നല്ല കുതിർത്തിട്ടാണ് കുറക്കുന്നത്. അതായത് മേലിലെ ആവരണം ഉണങ്ങുന്നതനുസരിച്ച് വെള്ളം തണുപ്പിച്ച് തളിച്ച് ഈർപ്പമുള്ള ആക്കി തീർക്കും. എന്നിട്ട് 15-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ മിക്സ് എടുത്ത് ഒന്ന് ഉടച്ചു നോക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ആ മിക്സ് പച്ച പായൽ അതിനൊരു ആവരണം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാകും. വീണ്ടും നമ്മൾ ഇതുപോലെ ഉടച്ച് തിരുമി ചേർത്തിട്ട് വീണ്ടും ഈർപ്പമുള്ളതാക്കിയിട്ട് വീണ്ടും അതേപോലെ 8 ദിവസം കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എത്ര കിലോഗ്രാം ജൈവവസ്തു ഉണ്ടോ അത്ര കിലോഗ്രാം ട്രൈക്കോഡെർമയായി മാറുക. അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിശ്രിതത്തിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് എല്ലാവിധ ചെടികളിലും പായ്ക്ക് ചെയ്യുന്ന ചെടികൾ സോഫ്റ്റ് ലീഫ് സോഫ്റ്റ് തണ്ട് റൂട്ട് ഒക്കെയുള്ള അത്യാവശ്യമാണ്. അത് ഉൾപ്പെടെ എല്ലാ വർഗ ചെടികൾക്കും അല്ലെങ്കിൽ കൃഷിക്കും നമ്മൾ ഉപയോഗിക്കാനും 1 വർഷത്തേക്ക് ഈ അഴുകൽ പൂ കാട്ടത്തിന് മണ്ണ് ലെവലിന് താഴോട്ട് തണ്ടിനും വേരിനും ബാധിക്കുന്ന എല്ലാവിധ അഴുകൽ വാട്ട രോഗങ്ങൾ ഉണ്ടാക്കുന്ന പിത്തീനും പൈറ്റോത്തോറ പോലെയുള്ള കുമ്മലുകളെ ഇവൻ തിന്നു തീർക്കും. കവർ ചെയ്ത് തിന്ന് അവനെ നശിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടി ദുരിതഗതിയിൽ വളരാതുമാണ്. അതാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അത് ഉപയോഗിക്കുന്നത് ചകിരി പോട്ടിംഗ് മിശ്രത്തിനെടുക്കുന്നത് ഇതേ രീതിയിൽ ട്രൈക്കോഡെർമ ചേർത്ത ജൈവ മിശ്രിതം. പിന്നെ നമ്മൾ 50% നല്ല മണ്ണ് മേൽമണ്ണ് ചുമന്ന മണ്ണാണ് ഏറ്റവും ഉത്തമം. ചുമന്ന മണ്ണ് പിന്നെ ചകിരിച്ചോറ് സ്യൂഡോമോണസ്
ട്രൈക്കോ നമ്മൾ ചേർത്തതാണ്. പിന്നെ പി ജി പി ആർ എന്ന് പറയുന്ന ഒരു മിശ്രിതമുണ്ട്. ആ മിശ്രിതം ആ പി ജി പി ആർ ഒന്നും രണ്ടും ഉണ്ട്. അതിനകത്ത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യൻ്റെ ഒക്കെ അത് അത് കിട്ടും. പിന്നെ പെർലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പെർലൈറ്റ് അത് ചേർക്കാണ് മണ്ണിന് ഓക്സിജൻ കൂടുതൽ കിട്ടുന്നു, ഈർപ്പം കൂടുതൽ കിട്ടുന്നു, കാൽസ്യത്തിൻ്റെ അളവ് കിട്ടും. അത് ഈ അഗ്നിപർവ്വതം പൊട്ടുന്ന ലാവയിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കും. പിന്നെ മണ്ണ് ഖനനം ചെയ്യുന്നിടത്ത് നിന്ന് കിട്ടുന്ന ഒരു വസ്തുവുണ്ട്, സിൽക്ക, സിൽക്കേറ്റ്. അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും മണ്ണ്, അപ്പം ഈ മിശ്രിതം എല്ലാം ചേർത്ത് മണ്ണിനെ ആക്കി കഴിയുമ്പോഴും ഭൂമിയുടെ മേൽ ഘടന വരുന്നത് ജൈവവസ്തുക്കൾ സമ്പുഷ്ടമായ ഘടനയാണ്. അത് ഉപയോഗിച്ച് നമ്മൾ ഗ്രോബാഗിലാകാം, മറ്റ് ബാഗുകളിലാകാം, വിത്ത് നടുന്നതിനാകാം. ഇതിനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ദുരിതഗതിയിൽ വിത്തിന് കേടില്ലാതെ കൊണ്ട് വളരാൻ സാധിക്കും, വളർച്ച. അതിന് പുറമെയാണ് നമ്മൾ മറ്റ് ഫോസ്ഫറസ് വേരിന് ജലി അത് ബയോകാർബൺ അടങ്ങിയ ഏതെങ്കിലും മിശ്രിതങ്ങൾ കൊടുക്കുക, കാർബൺ മിശ്രിതങ്ങൾ കൊടുക്കുക. പിന്നെ ഫോസ്ഫറസിന് ആവശ്യമായ ഫോസ്ഫേറ്റുകളോ അല്ലെങ്കിൽ എല്ല് പകരത്തിന് എല്ല് തുന്നി. പിന്നെ കാൽസ്യം മണ്ണ് എന്തെങ്കിലും രീതിയിൽ അത് മിശ്രിതമോ മണ്ണോ ഒക്കെ പുളിക്കുന്നുണ്ടെങ്കിൽ അല്പം കാൽസ്യം കൊടുക്കുക. ഓക്സിജനം നടക്കും, പി എച്ച് മൂല്യം 7 വരുത്തും. കൂടുന്ന പി എച്ച് കൂടിക്കഴിഞ്ഞാൽ, അമ്പളാംശം കൂടിക്കഴിഞ്ഞാൽ അതിനെ നിർവീര്യം മാറ്റിയിട്ട് പി എച്ച് ലെവലാക്കാനായിട്ട് നമ്മൾ കുമ്മായം ചേർക്കുന്നു. പിന്നെ എല്ലാ മൂലകങ്ങളും 18 മൂലകങ്ങളും ചെടിക്കുക, അത്യാവശ്യമായ 18 മൂലകങ്ങളും ചെടിക്കുക. അത് മാക്രോന്യൂട്രിഷനായിട്ട് നമുക്ക് കാർബണും ഓക്സിജൻ ഹൈഡ്രജൻ അങ്ങനെയുള്ള വരുന്നു. പിന്നെ മൈക്രോന്യൂട്രിഷൻ ചെടി മധ്യപ്രായത്തിലേക്ക് യൗവനപ്രായത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ചെടിയെ വെറുതെ കഴിഞ്ഞ് വളർത്താനും പ്രത്യുൽപാദനമുള്ളതാക്കുവാനും, ആ പ്രത്യുൽപാദനം പിന്നീട് അത് മധ്യപ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായി കിട്ടാനും ഏറ്റവും അവസാനം വാർത്തയ്ക്ക് മാറ്റി തീർക്കാനും മൈക്രോന്യൂട്രിഷൻ്റെ ആവശ്യമുണ്ട്. അത് 1000 കിട്ടിയാൽ മതി. മൈക്രോന്യൂട്രിഷൻ മൈക്രോ ഫുഡ് എന്ന രീതിയിൽ വരുന്നുണ്ട്. അത് സിങ്ക്, അയണ്, കോബാൾട്ട്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളാണ്. അതും കൂടെ ചേർത്താണ് കൃഷി, തൈകളും കൃഷികളും ഒക്കെ. നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് മണ്ണിലേക്ക് മാറ്റി വെക്കുന്ന സമയം, മണ്ണിലേക്ക് വെക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്ന മണ്ണിലേക്ക് വേര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ബയോകാർബണാണ്. ബയോകാർബൺ കിട്ടാൻ വേണ്ടി മൃഗകാഷ്ടങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പിന്നെ എല്ലുപൊടി ഉപയോഗിക്കുന്ന എല്ലുപൊടിയിലെ ഫോസ്ഫറസ് അത് ചെടിയുടെ ജന്മം തൊട്ട് വാർദ്ധക്യം വരെയുള്ള കീടിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉറവജലം പനച്ചു വരുന്നത് പോലെ ഫോസ്ഫറസ് മണ്ണിലേക്ക് ചെടിക്ക് ആവശ്യമായ സമയങ്ങളിൽ മണ്ണിലേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ലഭിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എല്ലുപൊടിയെ ആശ്രയിക്കുന്നത്. എല്ലുപൊടിയാകുമ്പോൾ അതിനകത്ത് കാൽസ്യം കൂടെ ഉണ്ടാകും, നിശ്ചിത 10% പൊട്ടാഷ്യം ഉണ്ടാകും, ചെറിയ പോലും നൈട്രജൻ കിട്ടും. ഫോസ്ഫറസ് ആണ് കൂടുതൽ എല്ലുപൊടിയിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഉറുമ്പിൻ്റെ ശല്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉറുമ്പ് നമുക്ക് നല്ല ഉറുമ്പ് ഒരിക്കലും ചെടികളെയോ കർഷകരെയോ ശല്യപ്പെടുത്തുന്നില്ല. ഉറുമ്പില്ലാത്ത ഭൂമിയിൽ ഉറുമ്പിനെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു കർഷകനെ സംബന്ധിച്ച് ആവശ്യം. കർഷകൻ്റെ മിത്രമാണ് ഉറുമ്പ്, ശത്രുവല്ല. കാരണം ഉറുമ്പുകൾ ഒരിക്കലും സസ്യബുക്കുകളല്ല, അത് മാംസബുക്കാണ് ഉറുമ്പ്. പക്ഷെ ഉറുമ്പിനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഉറുമ്പിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഉറുമ്പ് വരുന്നത് സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഇലപ്പേനുകളുണ്ട്, പിന്നെ വെള്ളി അതിൻ്റെ ലാർവകൾ, മുട്ടകൾ, ഇത് പിടിച്ചെടുത്ത് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറുമ്പ് വരുന്നത്. ഉറുമ്പ് ഒരിക്കലും ശത്രുവല്ല. മണ്ണിരയെ പോലെ തന്നെ ചതലും മണ്ണിരയും ഉറുമ്പുമാണ് കർഷകൻ്റെ യഥാർത്ഥ മിത്രങ്ങൾ. അതില്ലാത്ത പുരയിടത്തിൽ കൃഷി വിജയിക്കില്ല. നമ്മൾ ആദ്യം ചെന്ന് നോക്കേണ്ടത് നമുക്കൊരു നല്ല മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണല്ല. ഈ ജീവികളുള്ള ചതൽപ്പുറ്റുള്ള മണ്ണാണ് നല്ല മണ്ണ്. ചതൽപ്പുറ്റില്ലാത്ത മണ്ണിൽ രാസപ്രക്രിയ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ഏതെങ്കിലും ചിലപ്പോൾ ആ സമീപ പ്രദേശത്തെ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ അതിൻ്റെ സാമീപ്യം നമ്മുടെ മണ്ണിന് സംഭവിച്ചു കഴിഞ്ഞാൽ ചെതലുകൾ മാറിപ്പോകും, ഉറുമ്പുകൾ മാറിപ്പോകും. എന്നാൽ ഈ കറുത്ത ഒരു സൈസ് ശവന്തിരി കറുത്ത ഉറുമ്പുണ്ട്, അവ മണ്ണിനടിയിൽ ഏതെങ്കിലും ഇളക്കം കിട്ടിക്കഴിഞ്ഞാൽ ചെടികളുടെ ചോട്ടിൽ കൂട് കൂട്ടുകയും അടിയിൽ നിന്ന് മൺതരികളെ പൊക്കത്തിലേക്ക് കൊണ്ടുവന്ന് കൂട്ടി ഇട്ട് ആ ചെടിയെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാക്കാൻ അത് അന്നേരം നമ്മൾ ഉറുമ്പിനെ ശല്യമാക്കിയിട്ടാണ്.
അതിന് നമുക്ക് ഇതിന് മുളക് പൊടി അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കാം. അതല്ലേ നല്ല മുളക് പൊടി ആയിരിക്കണം, അല്ല ഓട് പൊടിച്ചതിന്റെ പൊടിയല്ല, നല്ല മുളക് പൊടി മുളക്കുമുളക് പൊടിച്ച് അവന് കുറച്ച് വിതറിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത് പ്രശ്നം പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജൈവപരമായ രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണേണ്ടതുണ്ട് എനിക്ക് പറയാനുള്ളൂ. എല്ലാരും ഇപ്പം ഇതിനെന്നാ വളം വളം ശരിക്കും വളമാ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ വളാധിഷ്ഠിതമല്ല. വളം എന്തുമാകാം, ആ വളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകം എന്താണെന്നാണ് നമുക്കറിയില്ല. ചെടികൾക്ക് മൂലകങ്ങളാണ് വേണ്ടത്, അപ്പം ചെടികളുടെ ആഹാരമാണ് വളം. ആ വളത്തിൽ എന്തെല്ലാം പോഷകങ്ങളുണ്ടോ ആ പോഷകങ്ങളാണ് മൂലകങ്ങളെന്ന് പറയും. അപ്പം നമ്മൾ വളമല്ല തിരക്കുന്നത്, അതിനകത്ത് ഏത് മിശ്രിതത്തിനകത്ത് തന്നെ ജൈവവസ്തുക്കൾക്കകത്ത് ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പം ജൈവവസ്തുക്കൾ കൂടുതൽ കൊടുത്തിട്ട് ഈ മൂലകങ്ങളുടെ സന്തുലിതമാക്കുക.